Hi, welcome back. A very good morning to all. Management accounting ile marginal costing ennu parayunna module aanu nammal eduthondirikkunnathu. Adinte first video innile eduthu. Innu adumayi bandhappetta kurichu problems solve cheyyanaanu aagrahikkunnathu. Adhaayathu marginal costing equations upayogichittu നമുക്ക് നോൺ വാല്യൂസ് ഉപയോഗിച്ചിട്ട് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാം. അതായത് ഇത്ര പ്രോഫിറ്റ് ആകുമ്പോൾ സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്ര സെയിൽസ് ആകുമ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്ര എമൗണ്ട് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്ര എമൗണ്ട് ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്ര എമൗണ്ട് ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കും, ഇങ്ങനെയാകുമ്പം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അങ്ങനെയുള്ള മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽസ് ഇസ് ഈക്വൽ ടു 1 lakh, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 10,000, വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 70%. ഫൈൻഡ് ഔട്ട് പി വി റേഷ്യോ, ഫിക്സഡ് കോസ്റ്റ്, then sales volume to earn a profit of rupees 40,000. So we have sales, profit, variable cost, and find out the PV ratio, fixed cost, and sales volume to earn a profit of rupees 40,000. So first calculate cheyanad PV ratio. Appa PV ratio njan indala class eduthathayirunnu. പ്രോഫിറ്റ് വോളിയം റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻ ടു 100, സി ബൈ എസ്. സി സ്റ്റാൻഡ്സ് ഫോർ കോൺട്രിബ്യൂഷൻ, എസ് സ്റ്റാൻഡ്സ് ഫോർ സെയിൽസ് ഇൻ ടു 100. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തത്. അപ്പോൾ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh, വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് 70%. അപ്പോൾ 1 lakh 70% 70,000. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 70,000, സെയിൽസ് 1 lakh. അപ്പോൾ 1 lakh നിന്ന് 70,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30,000. അപ്പോൾ 30,000 ആണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്, സെയിൽസ് 1 lakh. അപ്പോൾ 30,000 × 1 lakh × 100, ദാറ്റ് ഈസ് 30,000 divided by 1 lakh into 100, that's equal to 30%. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു 30%. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഈ കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് ആ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ ഈ ഇക്വേഷൻസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇക്വേഷൻസ് തറോ അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് തൊട്ട് മുമ്പേ ഉള്ള 14th വീഡിയോ നിങ്ങൾ കണ്ട് കാണാം. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കാണാം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും ഫിക്സഡ് കോസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷനായ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 30,000. സോ 30,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്. സോ ദാറ്റ് ഇസ് വൈ റൈറ്റ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 10,000. സോ 30,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 10,000. ദെയർഫോർ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 30,000 എന്ന് 10,000 മൈനസ് ചെയ്ത് 20,000. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. ഇനി വേറെ മറ്റേ ഇക്വേഷനിൽ സോൾവ് ചെയ്താലും സെയിം വാല്യൂ തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഇതാണ് മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 1 lakh ആണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 70,000 ആണ്. അതായത് 1 lakh 70% 70,000. അപ്പോൾ 1 lakh മൈനസ് 70,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് നമ്മൾക്കറിയില്ല. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അറിയാൻ 10,000. അപ്പോൾ 1 lakh നിന്ന് 70,000 മൈനസ് ചെയ്താൽ 30,000. സോ 30,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 10,000. ദെയർഫോർ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 30,000 നിന്ന് 10,000 മൈനസ് ചെയ്യുക, ദാറ്റ്സ് ഈക്വൽ ടു 20,000. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ദ നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ പറയുന്നത് സെയിൽസ് വോളിയം ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 40,000. അതായത് 40,000 രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ടിൻ്റെ കച്ചവടം നടത്തണം, അല്ലെങ്കിൽ 40,000 രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് നമ്മൾ നടത്തണം. അപ്പോൾ
സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുക. ഇവിടെ സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 40,000 രൂപ നമുക്ക് ലാഭം കിട്ടണം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് 20,000. സോ 20,000 പ്ലസ് പ്രോഫിറ്റ് 40,000. 40,000 ഡിവൈഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സോറി പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻ ടു 100. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, ഒന്നാമത്തെ ഓപ്ഷനിൽ പി വി റേഷ്യോ 30% ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. കോൺട്രിബ്യൂഷൻ 30,000 ഡിവൈഡ് ബൈ സെയിൽസ് 1,00,000 ഇൻ ടു 100, ദാറ്റ് ഈസ് 30%. സോ 20,000 പ്ലസ് 40,000 ഡിവൈഡ് ബൈ 30%. അപ്പോൾ ഇങ്ങനെ വരും എന്താണ്, 20,000 പ്ലസ് 40,000 60,000. ഞാൻ 30% എന്ന് പറഞ്ഞാൽ 30 × 100 ആണ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60,000 × 100/30, ദാറ്റ്സ് ഈക്വൽ ടു 2,00,000. അപ്പോൾ 2,00,000 രൂപീസിൻ്റെ സെയിൽസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് 40,000 രൂപീസ് ലാഭം കിട്ടുമല്ലോ. അതായത് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് 200,000 രൂപേൻ്റെ കച്ചവടം വിൽപ്പന നടത്തിയാൽ മാത്രമേ നമുക്ക് 40,000 രൂപ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യൽ. ഇനി നെക്സ്റ്റ് വേറെ ടൈപ്പ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ബി ഇ പി ഇൻ യൂണിറ്റ്സ് ആൻഡ് ഇൻ സെയിൽസ് വാല്യൂ. ബ്രേക്ക് ഇവൻ പോയിൻ്റ് യൂണിറ്റിലാവുമ്പോൾ എത്ര യൂണിറ്റ് വിറ്റാലാണ് ബ്രേക്ക് ഇവൻ പോയിൻറ്റിലെത്തുക, അല്ലെങ്കിൽ എത്ര രൂപൻ്റെ സെയിൽസ് നടത്തിയാലാണ് ബ്രേക്ക് ഇവൻ പോയിൻറ്റിലെത്തുക. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത് 3,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വേരിയബിൾ കോസ്റ്റ് 20 rupees ആണ്. ദെൻ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 30 rupees. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ബി ഇ പി ഇൻ യൂണിറ്റ്സും ബി ഇ പി ഇൻ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഇ പി ഇൻ യൂണിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എടുക്കേണ്ടത്. കാരണം ഇൻ യൂണിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്റർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എടുക്കേണ്ടത്, ന്യൂമറേറ്റർ എപ്പോഴും ഫിക്സഡ് കോസ്റ്റ് തന്നെ. ഇനി ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന് പകരം മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് കടക്കാം. ബി ഇ പി ഇൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 rupees, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 rupees. അപ്പോൾ 30 rupees 20 rupees മൈനസ് ചെയ്യാൻ ബാക്കി 10 rupees. ആ 10 rupees കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനെ ഫിക്സഡ് കോസ്റ്റിനെ കൂടി ഡിവൈഡ് ചെയ്യുക, അതായത് ഫിക്സഡ് കോസ്റ്റ് 20,000. അപ്പോൾ 20,000 10 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 2,000 യൂണിറ്റ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തുക, 2,000 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാലാണ് ആ ഫേം ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തുക. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത് സെയിൽസ് വാല്യൂ ആണ്. അപ്പോൾ സെയിൽസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ. അപ്പോൾ സെയിൽസ് വാല്യൂ ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് ആണ്. യൂണിറ്റ് ആകുമ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എടുക്കണം. ഇവിടെ വാല്യൂവിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 20,000, ദെൻ കോൺട്രിബ്യൂഷനെ ഡിവൈഡ് ചെയ്തിട്ട് സെയിൽസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 30,000 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റ് വിൽക്കാൻ 30 rupees. 30,000 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റ് വിൽക്കാനുള്ള സെല്ലിംഗ് പ്രൈസ് 30 rupees. അപ്പോൾ ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30,000 × 30 90,000 വരും. അതുപോലെ തന്നെ 30,000 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഔട്ട്പുട്ടിന് വേണ്ടി വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20 rupees ആണ്. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വേരിയബിൾ കോസ്റ്റ് 20,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. സോ 30,000 × 20 60,000. അപ്പോൾ സെയിൽസ് 90,000 എന്ന് കിട്ടി, വേരിയബിൾ കോസ്റ്റ് 60,000 എന്ന് കിട്ടി. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 90,000 × 60,000 കുറച്ച് കഴിഞ്ഞാൽ 30,000. അപ്പോൾ ഇതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി ഇ പി സെയിൽസ് കിട്ടും. ദാറ്റ് ഇസ് ബി ഇ പി ഹെൻസ് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 20,000 ഡിവൈഡ് ബൈ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ 30,000 ഇൻ ടു സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് ഇൻ ടു എസ് പി പെർ യൂണിറ്റ് 90,000. സോ 20,000 ÷ 30,000 × 90,000 ദാറ്റ്സ് ഈക്വൽ ടു 60,000. 60,000 രൂപയാണ് സെയിൽസ് വാല്യൂ. അപ്പോൾ 60,000 രൂപേൻ്റെ സെയിൽസ് നടത്തിക്കഴിഞ്ഞാൽ ആ ഫേം ബി ഇ പി പൊസിഷനിലെത്താൻ വേണ്ടി പറ്റും.
Then next yet another question. Calculate BEP if variable cost per unit is rupees 15, fixed cost 54,000, selling price per unit rupees 20, and what should be the selling price per unit if the BEP should be brought down to 6,000 units. അതായത് ബി ഇ പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ബി ഇ പി ഇൻ യൂണിറ്റ്സ് ആണോ സെയിൽസ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് അറിയാൻ പറ്റണം. കാരണം ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നത്, അതുപോലെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് തന്നത്. അപ്പം ഒബ്വിയസ്ലി ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ബി ഇ പി ഇൻ യൂണിറ്റ്സ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 15, അതുപോലെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫേമിൻ്റെ ബി ഇ പി ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ബി പി ഇൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഞാൻ നേരത്തെ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ബി ഇ പി ഇൻ യൂണിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്റർ എപ്പോഴും ഫിക്സഡ് കോസ്റ്റും ഡിനോമിനേറ്റർ എപ്പോഴും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എടുക്കേണ്ടത്. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്, അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. അപ്പോൾ 20 നിന്ന് 15 രൂപ കുറച്ചാൽ 5 രൂപയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 54,000. അപ്പോൾ 54,000 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 10,800. 10,800 യൂണിറ്റ് ആണ് ബി ഇ പി ഇൻ യൂണിറ്റ്സ്. അങ്ങനെ പറഞ്ഞാൽ 10,800 യൂണിറ്റ് വിറ്റുകഴിഞ്ഞാലാണ് ആ ഫേം ബി ഇ പി പൊസിഷനിലെത്താൻ വേണ്ടി പറ്റുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് നെക്സ്റ്റ് ഓപ്ഷനിൽ ചോദിക്കുന്നത് വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇഫ് ദ ബി ഇ പി ഷുഡ് ബി ബ്രോ ഡൗൺ ടു 6,000. ഇപ്പോൾ ഉള്ള ബി ഇ പി യൂണിറ്റ് 10,800 ആണ്. ഈ 10,800 നിന്നും 6,000 ബി ഇ പി യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരിക. സോ ഇഫ് ദ ബി ഇ പി ഇൻ യൂണിറ്റ്സ് ഈസ് ബ്രോ ഡൗൺ ഫ്രം 10,800 ടു 6,000 യൂണിറ്റ്, ദ ന്യൂ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വിൽ ബി, അതായത് 10,800 ബി ഇ പി ഇൻ യൂണിറ്റ്സ്, ആ ബി ഇ പി ഇൻ യൂണിറ്റ്സ് 10,800 നിന്നും 6,000 കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഇ പി ഇൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ബി ഇ പി ഇൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ആദ്യമുള്ള ബി ഇ പി എന്ന് പറയുന്നത് 10,800 ആണ്. അതിൽ നിന്നും എത്രയിലേക്ക് കുറക്കണം, 6,000 കുറക്കണം. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ന്യൂ ബി ഇ പി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. സോ 6,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം തന്നെയാണ്. നമ്മളിനി ബി ഇ പി യൂണിറ്റ് കൂട്ടിയാലും കുറച്ചാലും സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാലും കുറച്ചാലും എന്താക്കിയാലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ആണ്. സോ 6,000 ഈസ് ഈക്വൽ ടു 54,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഇതിൽ നിന്നും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്കറിയില്ല, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 6,000 വാല്യൂ 6,000 യൂണിറ്റ്സ് നോൺ ആണ്, 54,000 നോൺ ആണ്, അൺനോൺ ആയത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഇത് 6,000 ഡിവൈഡ് ബൈ 1, ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലെങ്കിലും അത് 1 ആയിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ പണ്ടത്തെ മാത്സ് ഇക്വേഷൻ പ്രകാരം എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി, അതായത് എ ഡി ഇൻറ്റു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇത് ഇത് ബി ഇത് ഇത് സി ഇത് ഇത് ഡി ഇത്, അപ്പോൾ എ ഡി ഇൻറ്റു ബി സി ബൈ ബി ഡി ആവും. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6,000 ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, 6,000 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 54,000 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 54,000. ദർഫോർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 54,000 ഡിവൈഡ് ബൈ ഇൻറ്റു 6,000, ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ബൈ 6,000 ആയി. അപ്പോൾ ഈ 3 0 കട്ട് ചെയ്ത് അപ്പോൾ 54, 6 എത്ര വശം പോകും, 9 8 6 54. സോ കോൺട്രിബ്യൂഷൻ പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 9 ആണ്. അപ്പോൾ ഈ പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 9 ആകുന്ന സമയത്ത് പുതിയ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഫോർമുല തന്നെ ഇത് അപ്ലൈ ചെയ്യാം. That is contribution per unit is equal to selling price per unit minus variable cost per unit. അപ്പോൾ selling price per unit ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾക്കറിയില്ല. അപ്പോൾ അറിയുന്ന വാല്യൂ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അറിയാം 9, 9 ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് 15. സോ ദെയർഫോർ പുതിയ സെല്ലിംഗ് പ്രൈസ്, ന്യൂ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 15 + 9 = 24. ഇതാണ് എങ്ങനെ നമ്മളെ ബി പി യൂണിറ്റ്സ് 10,800 നിന്നും 6,000 കുറച്ച് കൊണ്ടുവന്നാൽ ആ ഫേം ചാർജ് ചെയ്യുന്ന ഒരു യൂണിറ്റിൻ്റെ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 24 രൂപയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുക. ഇനി നെക്സ്റ്റ് വേറൊരു ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് വേറൊരു ടൈപ്പ് പ്രോബ്ലം ശ്രദ്ധിക്കുക.
സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50 രൂപ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40 രൂപ, ഫിക്സഡ് കോസ്റ്റ് 80,000. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 120,000. ഒരു യൂണിറ്റ് വിൽക്കാനുള്ള പൈസ 50 രൂപ, ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40 രൂപ, ആ ഫേമിൻ്റെ മൊത്തത്തിലുള്ള ഫിക്സഡ് കോസ്റ്റ് 80,000 രൂപ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 120,000. 120,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യണം? 120,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ബി ഇ പി ഇൻ യൂണിറ്റ്സിൻ്റെ ഫോമിൽ ഉപയോഗിക്കണം. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് വരുന്ന ഫോമിൽ ഉപയോഗിക്കുക. ബി ഇ പി ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് പ്രോഫിറ്റ് ഇട്ടത്? കാരണം ഇവിടെ പ്രോഫിറ്റ് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യനും പ്രോഫിറ്റ് ഇത്ര കിട്ടണം എങ്കിൽ, ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഗിവൺ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര പൈസയുടെ സെയിൽസ് നമ്മൾ നടത്തണം എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എടുക്കണം. സോ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 80,000. അപ്പോൾ 80,000 പ്ലസ് അവർ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 120,000 ആണ്. സോ 80,000 പ്ലസ് 120,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് 50 മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 40. അപ്പോൾ 50 നിന്ന് 40 കുറച്ചാൽ 10 രൂപ. അപ്പോൾ ഈ 80,000 പ്ലസ് 120,000 എന്ന് പറയുന്നത് 2 ലാക്ക് വരും. 2 ലാക്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20,000 യൂണിറ്റ്സ് വരും. അപ്പോൾ ആ ഫേം 120,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ ആ ഫേം 20,000 യൂണിറ്റ് സെയിൽ ചെയ്താൽ മാത്രമേ 120,000 രൂപ ലാഭം കിട്ടുള്ളൂ. സോ ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് തന്നത്, സെയിൽസിൻ്റെ വാല്യൂ മൊത്തത്തിലാണ് തന്നത് 6 ലാക്ക്. അതുപോലെ ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നത്, ഇവിടെ വേരിയബിൾ കോസ്റ്റ് ഇൻ ടോട്ടലാണ് തന്നത് 4,20,000. പിന്നെ ഫിക്സഡ് കോസ്റ്റ് സെയിം തന്നെ, ഇവിടെ 80,000, ഇവിടെ 120,000. പിന്നെ ഈ ക്വസ്റ്റ്യൻ തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 90,000. അതായത് ആ ഫേമിന് 90,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ ആ ഫേം എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് നടത്തണം. എന്താണ്, 90,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ ആ ഫേം എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് നടത്തണം. ഇവിടെ ചോദിച്ചത് 120,000 റുപ്പീസിൻ്റെ ലാഭം കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് വിൽക്കണം. നമ്പർ ഓഫ് യൂണിറ്റ് ആണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ ചോദിക്കുന്നത് എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് നടത്തണം. അപ്പോൾ സെയിം ഫോർമുല തന്നെ. അപ്പോൾ ഇവിടെ ബി പി യൂണിറ്റ്സിന് പകരം നമ്മൾ ബി പി ഇൻ സെയിൽസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ബി പി ഇൻ സെയിൽസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ല, കോൺട്രിബ്യൂഷൻ എന്ന് മാത്രമാണ്. സെയിൽസിൻ വാല്യൂ ചോദിച്ചുകഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എന്നും, ബി പി ഇൻ യൂണിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എടുക്കേണ്ടത് ഇൻറ്റു സെയിൽസ്. അപ്പോൾ ബി പി ഇൻ സെയിൽസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അറിയാം 120,000, 120,000 പ്ലസ് പ്രോഫിറ്റ് അറിയാം 90,000 രൂപ ലാഭം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 120,000 പ്ലസ് 90,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കി നമ്മൾ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചതാണ്, ദാറ്റ് ഈസ് 6 ലാക്ക് നിന്ന് 4,20,000 കുറച്ചത്, ദാറ്റ് ഈസ് 1,80,000. സോ 1,20,000 പ്ലസ് 90,000 ഡിവൈഡഡ് ബൈ 1,80,000 ഇൻറ്റു സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്ന 6 ലാക്ക്. അപ്പോൾ ഇത് ചെയ്യുമ്പം 120,000 90,000 കൂട്ടുക. ആ കൂട്ടിയ ഉത്തരത്തിൽ നിന്നും 1,80,000 ഡിവൈഡ് ചെയ്യാം. ദെൻ അതിനെ 6 ലാക്കിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 ലാക്ക്. അപ്പോൾ 90,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ ആ ഫേം 700,000 രൂപൻ്റെ സെയിൽസ് നടത്തണം. എന്താണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരിക? 90,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ ആ ഫേം 7 ലാക്ക് റുപ്പീസിൻ്റെ സെയിൽസ് നടത്തണം. ഇവിടുത്തെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1,20,000 റുപ്പീസ് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫേം 20,000 യൂണിറ്റ് വിൽക്കണം. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് മാർജിൻ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ യൂഷ്വലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പരമാവധി വരെ ആ പ്രോബ്ലം ലിസൺ ചെയ്യുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു കുഡ് സ്കോർ ഗുഡ് മാർക്സ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ സിലബസ് പ്രകാരം ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് വാട്ട് ആർ ദ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങും, പിന്നെ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ്, ഇമ്പോർട്ടൻ്റ് ആയ ടേംസ്, മാർജിൻ ഓഫ് സേഫ്റ്റി പോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.